നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് അല്ലേ? കുറേ സ്വിച്ചുകൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്വിച്ച് ആണ് നമ്മുടെ ഫോണിന്റെ പവർ ബട്ടൺ. നമുക്ക് ഇത് തുറക്കാനും പൂട്ടാനും ഒക്കെ ഈ പവർ ബട്ടൺ വേണം. ഫോണ് തുറക്കണമെങ്കിലും പൂട്ടണമെങ്കിലും ഒക്കെ പവർ ബട്ടൺ വേണം അല്ലേ? ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുന്ന നേരം ചില ഫോണിന്റെ പവർ ബട്ടൺ അങ്ങ് കേടായി പോകും. അത് കംപ്ലൈന്റ് ആയി, പിന്നെ അത് പീടിയൊക്കെ കൊടുത്ത് നന്നാക്കിച്ചു കുലുമാലോട് കുലുമാല്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പവർ ബട്ടന്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ, ഒരു സെറ്റിംഗ്സ് ഫോണിലുണ്ട്. ഞാൻ എന്റെ ഫോണിന്റെ ബാക്ക് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഫോൺ ഓഫായി. ഇനിയിപ്പോ ഞാൻ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്യാം. അതാ ഓണായി. അപ്പൊ പവർ ബട്ടൺ ഉപയോഗിക്കണ്ട. ഈ സെറ്റിംഗ്സ് എവിടെയുള്ള? മിക്കവാറും ഫോണിലുണ്ട്, എല്ലാ ഫോണിലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. റെഡ്മിന്റെ ഒക്കെ ഫോണിലുണ്ട്, അതുപോലെ ഒപ്പോന്റെ ഫോണിലുണ്ട്, ചില ഫോണിലൊക്കെ ഉണ്ട്. നിങ്ങളെ ഫോണിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ സെറ്റിംഗ്സ് എവിടെയുള്ളത്. നിങ്ങൾ സെറ്റിംഗ്സ് തുറക്കുക. സെറ്റിംഗ്സ് തുറന്നിട്ട് തപ്പി നടക്കണ്ട, സെർച്ച് ബാറിൽ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടൺ ഷോർട്ട് കട്ട്. ഞാനിവിടെ ഷോർട്ട് കട്ട് എന്ന് സെർച്ച് ചെയ്തേരെ ബട്ടൺ ഷോർട്ട് കട്ട് ഇവിടെ വന്നെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ മൂന്ന് ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാകുക. ലോങ് പ്രസ് ദി ഹോം ബട്ടൺ, അതായത് ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ സ്ക്രീൻ ഓഫാകുക, അല്ലെങ്കിൽ ലോങ് പ്രസ് ദി മെനു ബട്ടൺ, നമ്മളെ മെനു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഓഫാകുക, ലോങ് പ്രസ് ദി ബാക്ക് ബട്ടൺ. ഞാനിപ്പോൾ ലോങ് പ്രസ് ദി ബാക്ക് ബട്ടൺ ആണ് സെറ്റ് ചെയ്ത്. ഇതിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ലോങ് പ്രസ് ദി ബാക്ക് ബട്ടൺ സെലക്ട് ചെയ്തില്ലേ, ഇനി ലോങ് പ്രസ് ചെയ്താൽ അത് ഓഫ് ആയിക്കോളും. ഇനി രണ്ടാമത്തെ, രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോഴേക്ക് സ്ക്രീൻ ഓൺ ആയില്ലേ, അതിനെവിടെയാ പോകണ്ടേ? അതിന് നിങ്ങൾ ഒന്നുകൂടി സെർച്ച് ചെയ്തോ, തപ്പിയെടുക്കാൻ വലിയ പാടാ. അതായത് സെർച്ച് ചെയ്തോന്ന് പറയുന്നത് ഡബിൾ ടാപ്പ്. ഡബിൾ ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് അതിന്റെ ഓപ്ഷൻ കിട്ടും. ചില ഫോണിൽ, സാംസങ്ങിന്റെ ഒക്കെ ഫോണിൽ ഓൺ ആവാനും ഓഫ് ആവാനും വേറെ വേറെ ബട്ടണാണ്. ഈ റെഡ്മിന്റെ ഫോണിൽ ഒറ്റ ബട്ടണാണ്. ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക, അത് ഓഫിലുണ്ടാകുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്താൽ ഓണാവും, വീണ്ടും രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്താൽ ഓഫാവും. ഇങ്ങനെ നമുക്ക് പവർ ബട്ടന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അങ്ങനെ പവർ ബട്ടൺ നമുക്ക് അകാലത്തിൽ ശക്തി നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താം. എങ്ങനെയുണ്ട് ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അറിഞ്ഞൂടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അറിഞ്ഞൂടാത്ത വേറെ ആൾക്കാരുടെ ഒരുക്കി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആത്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.